ഒഴിവുനേരം നിറങ്ങൾ ചാർത്തി സുന്ദരമാക്കുകയാണ് രാജേഷ് കക്കറക്കൽ. മിലിറ്ററിയിൽ നിന്നും വിരമിച്ച ശേഷം വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് രാജേഷിനെ വരകളുടെ ലോകത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ വൺ ഇയർ ചലഞ്ചായി വരയെ ഗൗരവമാക്കുകയാണ് രാജേഷ്. നാടുകാക്കുന്ന സൈനികനായിരുന്നു രാജേഷ് കക്കറക്കൽ. അന്നും വര ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ വിരമിച്ച ശേഷം കലയെ സീരിയസ് ആയി കാണാൻ തീരുമാനിക്കുകയായിരുന്നു. അന്ന് അക്രിലിക്കും എണ്ണച്ചായവും ഒക്കെയായിരുന്നു ഉള്ളിലെ കലയ്ക്ക് നിറം പടർത്തിയ മാധ്യമമെങ്കിൽ ഇന്ന് വാട്ടർ കളറിൽ പുതിയ ചലഞ്ചുമായി വരയെ വിപുലപ്പെടുത്തുകയാണ് രാജേഷ്. ഒരു വർഷം മുഴുവൻ വരയ്ക്കുക എന്നതാണ് ലക്ഷ്യം. ഒരു ദിവസം ഒരു ചിത്രം എന്ന രീതിയിൽ ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അത് വലിയൊരു പാതയാണെന്നും അതിന്റെ പകുതിയിലധികം താൻ നടന്നു കയറിയെന്നും രാജേഷ് പറയുന്നു. ഈ വർഷം ജനുവരി തൊട്ട് ഞാനൊരു വൺ ഇയർ ചാലഞ്ച് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇത് തുടങ്ങിയത്. ഡിസംബർ 30-ന് 31 ഞാൻ ആദ്യത്തെ പെയിൻറ്റിങ് വരക്കുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇത് ഇത്രത്തോളം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. ഏതായാലും അതിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സിൻ്റെ എല്ലാം റിസൾട്ട് വരാൻ തുടങ്ങി, ആൾക്കാരെല്ലാം നല്ല അഭിപ്രായം പറയാൻ തുടങ്ങി. ചലഞ്ചിന്റെ പകുതി എത്തിയപ്പോൾ ഒറ്റയടി പാലത്തിൽ പുഴ കടക്കുന്ന കുഞ്ഞിന്റെ ചിത്രമാണ് രാജേഷ് വരച്ചത്. തന്റെ ചലഞ്ചിന്റെ പാതി നടന്നു കഴിഞ്ഞെന്നതിന്റെ സൂചനയായിരുന്നു അത്. 100 ദിനം എത്തിയപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി നേടി നിൽക്കുന്ന ചിത്രമെഴുതി രാജേഷ് കക്കറക്കൽ. ഇത്തരത്തിൽ വരയിലൂടെ സന്തോഷം കണ്ടെത്തി ഓരോ ദിനവും അർത്ഥപൂർണമാക്കുകയാണ് ഇദ്ദേഹം. കുടുംബത്തിന്റെ മുഴുവൻ പിന്തുണയും ഇദ്ദേഹത്തിന്റെ വരയ്ക്കൊപ്പമുണ്ട്. ഭാര്യ ശ്രീകലയും മക്കളായ രന്നിയും ആൻവിയും എല്ലാ പ്രോത്സാഹനവും നൽകി കൂടെയുണ്ട്. തന്റെ ഒഴിവു സമയങ്ങൾ ഏറ്റവും മനോഹരമായി തീർക്കുകയാണ് രാജേഷ് കക്കറക്കൽ. അദ്ദേഹത്തിന്റെ ഈ ഒരു വർഷത്തെ ചലഞ്ച് വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.